പ്രമേഹം വളരെ പ്രതീക്ഷയോടെ കാണാൻ പോകുന്ന ഒരു സിനിമ തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതിനൊന്നും ഓവർ ഹൈപ്പ് കൊടുക്കരുതെന്ന് പറഞ്ഞാലും മമ്മൂക്കാൻ്റെ സിനിമയാണ്. പിന്നെ നമ്മളതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് ഇറങ്ങിയപ്പോൾ പോലെ തന്നെ നമ്മുടെ ഉള്ളിലൊരു സംഭവം വന്നിട്ടുണ്ടല്ലോ. ഇപ്പം എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഒരു പോസ്റ്റർ ഇറങ്ങി നമ്മുടെ ഉള്ളിലൊരു സാധനം ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് അതിനോടൊരു പ്രതീക്ഷ ഉണ്ടാകും. അപ്പോൾ ആ ഒരു പ്രതീക്ഷ മാക്സിമം വെച്ചിട്ടാണ് സിനിമ കാണുന്നത്. പിന്നെ ഓവർ ഹൈപ്പാണ് ഒരു സിനിമയെ നശിപ്പിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. കാരണം നല്ല കണ്ടൻറ്റുള്ള നല്ല സിനിമകൾ ഇറങ്ങിയാൽ ആ സിനിമ വിജയിക്കും. അതിപ്പോൾ ഓവർ ഹൈപ്പായിട്ട് വന്നാലും ഒരു പ്രൊമോഷൻ ഇല്ലാതെ വന്നാലും സിനിമ വിജയിക്കും. ഇപ്പോൾ രോമാഞ്ചം എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഞാൻ തിയേറ്ററിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ സിനിമയുടെ കാര്യം. വലിയ പ്രൊമോഷനൊന്നുമില്ല, പക്ഷേ പടം ഹിറ്റായില്ലേ. അപ്പോൾ കണ്ടൻറ്റുള്ള സിനിമകൾ വിജയിക്കും, അതുപോലെ നല്ലൊരു കണ്ടൻറ്റുള്ള സിനിമയായിരിക്കും പ്രമേഹം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ട്രെയിലറായാലും ടീസറായാലും അതായത് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയാലും എല്ലാത്തിനും നമ്മൾ കാണാൻ കൊതിക്കുക. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എൻ്റെ ജനറേഷൻ ഞാൻ ആദ്യമായിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടി ഉണ്ട്. പിന്നെ മമ്മൂക്ക, രാഹുൽ സദാശിവൻ, അങ്ങനെ ഇല്ല രാഹുൽ സദാശിവൻ്റെ നേരത്തെ സിനിമകളൊക്കെ അറിയാമല്ലോ. അപ്പോൾ വൻ കാത്തിരിപ്പ് തന്നെയാണ്. മമ്മൂക്ക ചിത്രം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു മിനിമം എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. ഈ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ കളറിങ്ങിൻ്റെയൊക്കെ അപാരമായിട്ടുള്ള സാധ്യതകൾ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം എങ്ങനെയായിരിക്കും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് ക്യൂരിയസ് ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ സമയങ്ങളിലും പുതിയ സംവിധായകരെ ആയാലും പുതിയ കഥയൊക്കെ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ മമ്മൂട്ടിക്കുള്ള ഒരു ആവേശം ഈ ഒരു കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് കൂടി വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എത്രത്തോളം സ്ക്രീനിൽ അത് പ്രതിഫലിച്ച് കാണും എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഈ സിനിമയെക്കുറിച്ചുണ്ട്. രമയോ, നമ്മുടെ യൂട്യൂബിൽ ട്രെൻഡിങ് വണ്ണിൽ നിന്ന് ഓളിക്കണം താനാണ് നടക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പ്രതീക്ഷ വെക്കാൻ പറ്റുന്ന ഒരു പ്രസ് മീറ്റും കാര്യങ്ങളും ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ ഒരു സക്സസ് പടങ്ങളുടെ കൂടെ ചേർക്കാൻ പറ്റും എന്ന് തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള പ്രതികരണങ്ങളും പ്രസ് മീറ്റ് ഡീറ്റെയിൽസും ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എനിക്ക് അതിനകത്ത് യാതൊരു വ്യത്യാസവും ഇല്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു പുതുമ തേടുന്ന നമുക്ക് എടുക്കുന്ന പുതുമയുള്ള ഒരു കണ്ടന്റും പുതുമയുള്ള വിഷയവും ഒക്കെ തന്നെയായിരിക്കും ഇതിനകത്ത് ബ്രഹ്മയോഗത്തിൽ വരിക. ഒരു എന്താ പറയാ, ഒരു കെട്ടുകാഴ്ച എന്ന് നമ്മുടെ മനസ്സിൽ ഇരുത്തി ചിന്തിപ്പിക്കാവുന്ന രീതിയിലുള്ള ഒരു കഥ തന്നെയായിരിക്കാം എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. എല്ലാവരും പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നമ്മുടെ മുത്തല്ലേ വിളിക്കാം.